ഞാനിവിടെ ഒരു പഴയ ബെഡ്ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. കട്ടി കുറഞ്ഞതായതുകൊണ്ടാണ് ഇതുപോലെ രണ്ട് ലെയറായിട്ട് മടക്കുന്നത്. കട്ടിയുള്ളതാണേ ഒരു ലെയർ മതി. ഇനി ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കിയിട്ട് സൈഡ് വഴി മുറിച്ചെടുക്കാം. ഇത് നിവർത്തുമ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പിലെ തുണി ഇതുപോലെ കിട്ടും. ഇനി സിമെന്റ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ട് ലെയറുള്ള ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. ഇത് വെള്ളത്തിലൊന്ന് മുക്കി പൊക്കി എടുക്കാം. വെള്ളത്തിൽ മുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അല്ലാതെ സിമെന്റ് കുഴച്ചയിലോട്ടിട്ടാൽ സിമെന്റിലെ വെള്ളം മാത്രമേ തുണി വലിച്ചെടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇനി വെള്ളം മിച്ചമുള്ളത് പിഴിഞ്ഞ് കളഞ്ഞിട്ട് സിമെന്റിൽ ഈ തുണിയൊന്ന് കുഴയ്ക്കാം. ഞാൻ എന്നിട്ടൊരു പഴയ ബക്കറ്റാണ് പെയിന്റ് ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് ഈ തുണി വിരിച്ചു കൊടുക്കാം. ഇപ്പോഴാണ് നമ്മൾ മരക്കുറ്റിയുടെ ഷേപ്പിലാക്കി തുണി വിരിക്കേണ്ടത്. നടുക്കൊരു കുഴി വേണം, അവിടെയാണല്ലോ മണ്ണിടേണ്ടത്. ഇനി ഈ നാല് മൂലകളും മരത്തിന്റെ വേരിന്റെ ഷേപ്പിലായിട്ട് വെക്കണം ഇതുപോലെ. അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ സ്പ്രേയർ കൊണ്ടൊന്ന് നനച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് അതിന്റെ പുറമെ ഉണക്ക സിമെന്റ് പൊടിയാണ് അത് വിതറിക്കൊടുക്കുക. എന്നിട്ട് സ്പ്രേയർ കൊണ്ട് ഒന്നും കൂടെ അതിന്റെ മുകളിൽ നനച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫസ്റ്റിലെ തന്നെ നമ്മൾ പെയിന്റ് അടിക്കുന്നത് പോലെ സിമെന്റ് തേക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പത്തെ ലെയറൊക്കെ പൊളിഞ്ഞു വരും. അതുകൊണ്ടാണ്. എന്നിട്ട് ബ്രഷ് കൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ ആ മരത്തിന്റെ ഷേപ്പ് വരും. ഇത് പല പ്രാവശ്യം ചെയ്യണം. അപ്പം മുകളിൽ മുകളിൽ ചെയ്യുമ്പോൾ കട്ടി കിട്ടും. ഇതിപ്പം ഉണങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നമ്മൾ വെച്ചിരുന്ന പെയിന്റ് ബക്കറ്റ് ഉണ്ട്. ഇത് വേണമെങ്കിൽ എടുത്ത് മാറ്റാം. ഞാനിവിടെ മാറ്റിയില്ലായിരുന്നു. എന്നിട്ട് ബ്രൗൺ പെയിന്റ് അടിച്ച് ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് മഞ്ഞ പെയിന്റും അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുഴിവുള്ള ഭാഗങ്ങളിൽ ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ട് വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് തടവിയാൽ മതി. അപ്പോൾ നല്ല ഷെയ്ഡിങ്ങിലായിട്ട് നിന്നോളും. നമ്മുടെ ചെടിച്ചട്ടിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ മണ്ണ് നിറച്ച് ഇനി ചെടി നടാം.